हेलो फ्रेंड्स वेलकम टू क्विक लर्न पीएससी इन नामेती साधारण वीडियो क्लास एलपीएसए यूपीएसए एक्साम प्रिपेयर तीर्च सिलबस एक्साम पैटर्न एक्साम डेट डिस्कस इंफॉर्मेटिव क्लास उद्देशिक एलपीएसए यूपीएसए एक्साम एक्साम डेट डिक्लेयर नवंबर 7 तीय यूपीएसए एक्साम डिक्लेयर शनिया अब नवंबर 24 तीय एलपीएसए एक्साम डेट डिक्लेयर शनिया विचार चौव्वा डेट मारी ऑलरेडी अप्लाई कंफर्मेशन वह लेट आगे कंफर्मेशन को ऑलरेडी प्रिपेयर तुंगवर वीडूम रिवाइज रुसोम कवरे पढ़ी इन सिलबस सिलबस वे अत्यावश्य आत्मा श्रमिकाणी कुर्षन कवर समय डीटेल सिलबस क्यों नोक എൽപിഎസ്എ യുപിഎസ്എ യുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിനെ എൽപിഎസ്എയുടേത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധശാസ്ത്രവും എന്നുള്ള ഭാഗത്തു നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് ചിലപ്പോൾ 30 മാർക്കും ആയെന്നിരിക്കും, ചില സമയത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. സാമൂഹിക ശാസ്ത്രവും പൊതുവിജ്ഞാനവും അതാണ് 40 മാർക്ക്. കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാമൂഹിക ശാസ്ത്രവും പൊതുവിജ്ഞാനവും ആണ് 40 മാർക്ക്. അതുപോലെ തന്നെ സാമാന്യ ശാസ്ത്രം, അതായത് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലഘുഗണിതവും 20 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇതാണ് എൽ പി എസ് എയുടെ ഒരു സിലബസ്. ഇനി യു പി എസ് എ നോക്കിയാലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് കിടക്കുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധശാസ്ത്രവും 20 മാർക്കിനാണ്, സാമാന്യശാസ്ത്രം 30 മാർക്കും സാമൂഹിക ശാസ്ത്രം 20 മാർക്കുമാണ്, പൊതുവിജ്ഞാനം 10 മാർക്കിനും അതുപോലെ തന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ് 10 മാർക്ക്. അതുപോലെ തന്നെ ലഘുഗണിത ഇതിൽ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. എൽ പി എസ് എയും യു പി എസ് എയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വരുന്നത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. എൽ പി എസ് എയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് എൽ പി എസ് എയുടെയും യു പി എസ് എയുടെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു സിലബസ്. ഇനി ഇതിൽ ഓരോ ഭാഗത്തു നിന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. ഏതൊക്കെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ആദ്യമേ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ഇതിൽ പഠന മനഃശാസ്ത്രം തത്വങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, ബഹുമുഖ വൈകാരിക ബുദ്ധി സങ്കല്പം വരെയാണ് ആ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിത്വം, വികാസ തലങ്ങൾ, പാരമ്പര്യവും പര്യാവരണവും, വ്യക്തിത്വ വികാസം, വൈജ്ഞാനിക വികാസം, സാമൂഹ്യ വികാസം, വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, അഭിക്ഷമതാ പരീക്ഷകൾ, അഭിപ്രേരണ, സമയോചന തന്ത്രങ്ങൾ, ഇത്രയുമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തത് നോക്കാം ബോധശാസ്ത്രം. ബോധശാസ്ത്രം എന്നുള്ള ഈ ഭാഗത്ത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2013 ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠന തന്ത്രങ്ങൾ, പഠന വൈകല്യം, കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, കേരള പാഠ്യപദ്ധതി സമീപനരേഖ, കേരളം വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ഇത്തരം കാര്യമാണ് ബോധനശാസ്ത്രം എന്നുള്ള ഈ ഭാഗത്ത് ഉള്ളത്. അടുത്തത് നോക്കാം സാമൂഹ്യശാസ്ത്രം. കേരള ചരിത്രവും ഇന്ത്യാ ചരിത്രവുമുണ്ട്. അതുപോലെ തന്നെ ലോകചരിത്രവും പ്രധാന സംഭവങ്ങളും, സ്വാതന്ത്ര്യസമരം, ഇന്ത്യ, കേരളം, കേരളം, ഇന്ത്യ, അടിസ്ഥാന വസ്തുതകൾ, ഇന്ത്യൻ ഭരണഘടന, ഗവൺമെൻറ് സംവിധാനം, സർക്കാർ പദ്ധതികൾ, കേരള നവോത്ഥാനം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, സമയമേഖലകൾ, അതുപോലെ തന്നെ മണ്ണിനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വ്യവസായശാലകൾ, ജലസേചന പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളും സാമൂഹ്യശാസ്ത്രത്തിലുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും സാമൂഹ്യശാസ്ത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആനുകാലിക സംഭവങ്ങൾ, കായികം, സ്ഥാനലബ്ധി, സ്ഥലങ്ങളും സംഭവങ്ങളും എന്നിവയൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഈ ഭാഗത്ത് ഉള്ള ആനുകാലിക സംഭവങ്ങൾക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അടുത്ത ഭാഗമാണ് സാമാന്യശാസ്ത്രം. സാമാന്യശാസ്ത്രത്തിനകത്ത് ഭൗതികശാസ്ത്രം, രസതന്ത്രം, സസ്യലോകം, ജന്തുലോകം, ശരീരശാസ്ത്രം, ബഹിരാകാശം, കണ്ടുപിടുത്തങ്ങൾ, നിത്യജീവിതത്തിലെ ശാസ്ത്രം, ഇത്തരം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ 10-ാം തരത്തിലെ 10-ാം ക്ലാസ് നിലവാരത്തിലുള്ള പുസ്തകത്തിലെ ഉള്ളടക്കത്തിൽ ഉള്ളവയാണ്.
ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാവും. അടുത്തത് നോക്കാം, അടുത്ത സബ്ജക്റ്റ് ലഘുഗണിതമാണ്. ലഘുഗണിതത്തിൽ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, പാറ്റേണുകൾ, മാനസികശേഷി, സംഖ്യാശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ, ജ്യാമിതി, ധനരൂപങ്ങൾ, പൊതുഗണിതവും വൻ പൊതുഘടകവും, ലാഭം, നഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, സർവസമവാക്യങ്ങൾ, സാഖ്യകം, ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളവയാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും ഈ വീഡിയോകൾ കൂടി കാണുക. ബാക്കിയുള്ള പോർഷൻസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നവയാണ്. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് ഇംഗ്ലീഷാണ്. ഇതുവരെ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങൾ മാത്രം എൽ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നോക്കിയാൽ മതിയാകും. യു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമാണ് ഇംഗ്ലീഷിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ടെൻസസ്, പ്രിപ്പോസിഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ഇഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ് ആസ് വെൽ ആസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഹാഡ് ബെറ്റർ, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസൽ വേർബ്സ്, സോ ദാറ്റ്, സ്പെല്ലിംഗ്, ആർട്ടിക്കിൾ, കോൺകോർഡ്, റിഫ്ലക്സീവ് പ്രോണൗൺ, ഓക്സിലറീസ്, ഡിറ്റർമിനേഴ്സ്, ജെറോൺസ്, ലിങ്കേഴ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലും കുറച്ച് ക്ലാസ്സുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൽ പി എസ് എ യു പി എസ് എയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവംബർ വരെ സമയമുണ്ട് സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മുടെ ചാനലിലൂടെ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.